വളരെ അധികം സുപ്രധാനമായ ഒരു ചരിത്ര സുദിനത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കറിയാം നവംബർ 26 ഇന്ത്യ ചരിത്രത്തിലെ വളരെ അധികം പ്രശസ്തമായ അറിയപ്പെട്ട ഒരു ദിവസമാണ്. നവംബർ 26 ഭരണഘടനാ ദിനമായി നാം ആചരിക്കുന്നു. റിപ്പബ്ലിക് ഡേ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഒരു ജനുവരി 26 നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനുവരി 26 റിപ്പബ്ലിക് ഡേ എന്ന് പറയുമ്പോൾ ആ റിപ്പബ്ലിക് എന്ന പദത്തിൽ നിന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പേരാണ് ഭരണഘടന എന്നുള്ളത്. ഈ അവസരത്തിൽ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ചരിത്രം പഠിക്കുവാനും മറ്റുള്ളവർക്ക് അവരുടെ ഓർമ്മകൾ പുതുക്കുവാനും ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ നമുക്ക് ഉപകാരപ്പെടേണ്ടതുണ്ട്. ഭരണഘടന എന്ന വാക്കുകൊണ്ട് പ്രധാനമായും രണ്ടു കാര്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു രാജ്യം, ആ രാജ്യത്തിന് ഒരു കൃത്യമായ അതിർത്തി, ഒരു ടെറിട്ടറി. അതോടൊപ്പം തന്നെ ആ അതിർത്തിക്കുള്ളിൽ ഏതാണ് പൗരന്മാർ, ആ പൗരന്മാരെ ഭരിക്കുന്നതിന് വേണ്ടി ഒരു ഗവൺമെന്റ്, ഈ ഒരു സംവിധാനം. രണ്ടാമതായി കൊണ്ട് രാജ്യത്തുള്ള ജനങ്ങളുടെ സുരക്ഷയ്ക്കും രാജ്യത്തുള്ള ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ആ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം സേവനങ്ങൾ ചെയ്തു കൊടുക്കണം, ജനങ്ങൾ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യാതിരിക്കരുത്, നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ എന്തെല്ലാം ശിക്ഷാ നടപടികൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതപ്പെട്ട ഒരു ഡോക്യുമെന്റിനാണ് നമ്മൾ ഭരണഘടന എന്ന് പറയുന്നത്. ആ ഭരണഘടനയുടെ ദിനമായിക്കൊണ്ട് നാം ആഘോഷിക്കുന്നത് നവംബർ 26. പിന്നെ എന്തുകൊണ്ട് ജനുവരി 26 നാം റിപ്പബ്ലിക് ദിനത്തെ കൊണ്ടുവന്നു എന്നുള്ള ഒരു ചരിത്രപരമായ വസ്തുതയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികളായ നമുക്ക് പഠിക്കുവാനും മറ്റുള്ളവർക്ക് ഓർമ്മകൾ പുതുക്കുവാനും ഇത്തരത്തിലുള്ള പരിപാടികൾ നമുക്ക് പ്രയോജനപ്പെടേണ്ടതുണ്ട്. ലോകരാഷ്ട്രങ്ങളിൽ എല്ലാവർക്കും ഭരണഘടനകളുണ്ട്. ഭരണഘടന എന്താണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു രാജ്യത്തിന്റെ സുഗമമായ മുന്നേറ്റത്തിന്റെ ഗമനത്തിന് വേണ്ടി ഒരു ഭരണഘടന അത്യാവശ്യമാണ്. ഭരണഘടന പ്രധാനമായും രണ്ട് തരത്തിലാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉള്ളത്. ഒന്നാമതായി എഴുതപ്പെട്ട ഒരു ഭരണഘടനയും രണ്ടാമതായി ട്രഡീഷണൽ രൂപത്തിൽ പാരമ്പര്യമായി അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും അതോടൊപ്പം സമയാസമയങ്ങളിൽ അവരെടുക്കുന്ന അവർ പാസാക്കുന്ന നിയമങ്ങളും അടങ്ങിയ അലിഖിത രൂപത്തിലുള്ള ഭരണഘടന. ഈ സമയത്ത് ഇന്ത്യക്കാരായ നമുക്ക് അഭിമാനിക്കാം, ലോകത്തെ ഏറ്റവും അധികം ഏറ്റവും വലിയ ബൃഹത്തായ എഴുതപ്പെട്ട ഒരു ഭരണഘടനയുള്ള രാജ്യം അത് നമ്മുടെ ഇന്ത്യയാണ്. 1929 വരെ നമ്മുടെ പൂർവികരായ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാർ ബ്രിട്ടീഷുകാരോട് ഒരൊറ്റ ഡിമാൻഡ് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അവർ ആവശ്യപ്പെട്ട ഡിമാൻഡ് ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് വേണമെന്നായിരുന്നു. എന്താണ് ഈ ഡൊമിനിയൻ സ്റ്റാറ്റസ്? ഇന്ത്യ ഭരിക്കാനുള്ള അധികാരം ഇന്ത്യക്കാർക്ക് തന്നെ വേണം, അത് ബ്രിട്ടീഷുകാർ ഭരിക്കേണ്ട ആവശ്യമില്ല, ഇന്ത്യക്കൊരു ഡൊമിനിയൻ സ്റ്റാറ്റസ് വേണം. അന്ന് ഓസ്ട്രേലിയയിലും കാനഡയിലൊക്കെ അങ്ങനെയുള്ള ഭരണം നടന്നിരുന്നു. ഇന്ത്യ ഭരിക്കാനുള്ള അവകാശം ഇന്ത്യക്കാർക്ക്, പക്ഷേ ബ്രിട്ടീഷ് ക്രൗണുകൾക്ക് അതിന്റെ മുകളിൽ ഒരു അധികാരം അവർക്ക് ഉപയോഗിക്കാം. അന്ന് നമ്മുടെ നേതാക്കന്മാർ അങ്ങനെ ഒരു ഡിമാൻഡ് വെക്കാൻ കാരണം ശക്തരായ ബ്രിട്ടീഷുകാരോട് മടപൊരുതി ഒരിക്കലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു ഡിമാൻഡ് 1929 വരെ നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാർ അന്ന് ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ സമരം ചെയ്യുമ്പോഴൊക്കെ അവർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ പാകിസ്ഥാനിലെ ലാഹോറിൽ 1930 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു യോഗം ചേരുകയാണ്. ആ യോഗം ചേർന്നുകൊണ്ട് അവിടെ നിന്ന് ആ യോഗത്തിന്റെ തീരുമാനമായി പ്രഖ്യാപിക്കുന്നത് ഇന്ത്യക്ക് ഇനി ഡൊമിനിയൻ സ്റ്റാറ്റസ് വേണ്ട, ഇന്ത്യക്ക് വേണ്ടത് പൂർണ്ണ സ്വരാജാണ്, കംപ്ലീറ്റ് ഫ്രീഡമാണ്. ആ കംപ്ലീറ്റ് ഫ്രീഡമാണ് ഇന്ത്യക്ക് വേണ്ടതെന്ന് കറാച്ചി ലാഹോറിൽ ചേർന്ന ഡിസംബർ 31 ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യോഗത്തിൽ തീരുമാനിക്കുന്നു.
ആ യോഗ തീരുമാന പ്രകാരം എല്ലാ വർഷവും ജനുവരി 26 ഇന്ത്യയുടെ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് പൂർണ്ണ സ്വരാജ് ആ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിക്കുന്നു അതിനുശേഷം 1947 ഓഗസ്റ്റ് 15 വരെ ഇന്ത്യയുടെ പൂർവികരായ നേതാക്കന്മാർ ഇവിടത്തെ ജനങ്ങൾ മറ്റുള്ളവർ എല്ലാവരും വളരെ അധികം ആദരവോടെ ബഹുമാനത്തോടെ കൂടിയൊക്കെ ഈ ജനുവരി 26-നെ ആചരിച്ചു പോകുന്നു അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഈ ജനുവരി 26-ന്റെ പ്രസക്തി ഓട്ടോമാറ്റിക് ആയിട്ട് ഇല്ലാതെയായി നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 15-ലേക്ക് മാറി മറ്റൊരു ഡിമാൻഡ് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ വെച്ചിരുന്നത് ഇന്ത്യക്ക് ആവശ്യമായ ഇന്ത്യക്കാർക്ക് ഇവിടെ ജീവിക്കാൻ ആവശ്യമായ നിയമങ്ങളും ചട്ടങ്ങളും നിർമ്മിക്കേണ്ട ഉത്തരവാദിത്വം അത് ഇന്ത്യക്കാരിൽ തന്നെ വേണം ലണ്ടനിൽ നിന്ന് അതല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വൈസ്രോയിമാർ ഗവർണർമാർ അവർ കൂടിയാലോചന നടത്തിക്കൊണ്ടല്ല ഇന്ത്യക്കാരുടെ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് ഇന്ത്യക്കാർ ആവശ്യമായ നിയമങ്ങളും ചട്ടങ്ങളും ഇന്ത്യക്കാർ തന്നെ തെരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനം ഇന്ത്യക്ക് വേണമെന്നുള്ള ഒരു ഡിമാൻഡ് കാലാകാലങ്ങളായി ഇന്ത്യ ഉന്നയിച്ചതാണ് അങ്ങനെയാണ് 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രഗത്ഭരായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 300 ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ തെരഞ്ഞെടുക്കുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറാണ് അതിന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് അങ്ങനെ ഏകദേശം 3 ജോലിയെടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന എഴുതി പൂർത്തിയാക്കി നീണ്ട ചരിത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് 1946 ഭരണഘടനാ സമിതിക്ക് രൂപം നൽകുന്നു നിർഭാഗ്യവശാൽ 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു ആ സന്തോഷം പ്രകടിപ്പിക്കാനും ആഹ്ലാദിക്കുവാനുമുള്ള അവസരം നിർഭാഗ്യവശാൽ നമുക്ക് കൂടുതൽ ഉണ്ടായില്ല അങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രഗത്ഭരായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഭരണഘടനാ സമിതി രൂപീകരിച്ചിരിക്കുന്നത് അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നു പാകിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നും പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ ഇന്ത്യയിലേക്ക് വന്നു ആ സമിതിയിൽ ഉൾപ്പെട്ടിരുന്നു പക്ഷേ ഇന്ത്യ രണ്ടായതോടുകൂടി ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യമായതോടുകൂടി ആ പാകിസ്ഥാനിൽ നിന്ന് വന്ന് പ്രതിനിധികളായി നിയമസമിതി നിർമ്മാണ സമിതിയിൽ എത്തിച്ചേർന്ന ആളുകളൊക്കെ സ്വന്തം രാജ്യമെന്ന നിലക്ക് ഈ സമിതിയിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നു അങ്ങനെ ഈ നിയമനിർമ്മാണ സമിതി വീണ്ടും സംഘടിപ്പിക്കുന്നു ബി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യക്കാരായ ഇന്ത്യൻ ടെറിട്ടറിയിൽ മാത്രമുള്ള ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നിയമനിർമ്മാണ സമിതി വീണ്ടും ചേരുന്നു നിരന്തരമായ ഡിബേറ്റുകൾ നടക്കുന്നു ചർച്ചകൾ നടക്കുന്നു സംവാദങ്ങൾ നടക്കുന്നു അങ്ങനെ 3 ജോലിയെടുത്തുകൊണ്ട് ഈ ഭരണഘടന എഴുതി പൂർത്തിയാക്കും ആ എഴുതി പൂർത്തിയാക്കിയ സമയമാണ് 1949 നവംബർ 26 അതുകൊണ്ട് തന്നെ നവംബർ 26 ഭരണഘടനാ ദിനമായി ഇന്നും ഇന്ത്യ ആചരിച്ചു വരുന്നു ആഘോഷിച്ചു വരുന്നു പിന്നെ എന്തുകൊണ്ട് നമ്മളിപ്പോൾ ജനുവരി 26 ഈ റിപ്പബ്ലിക് ദിനത്തെ കൊണ്ടുവന്നു അതൊരു ചരിത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രത്തിന്റെ ആവർത്തനമാണ് ദീർഘദൃഷ്ടിയോടുകൂടിയ നമ്മുടെ നേതാക്കന്മാർ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനു വേണ്ടി ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയ ആളുകൾ നമ്മുടെ നേതാക്കന്മാർ അവർ വളരെ കാലങ്ങളായി 1931 മുതൽ 1947 വരെ ഇവിടെ ആചരിച്ചു പോന്നിരുന്ന ഒരു ജനുവരി 26 ഞാൻ നേരത്തെ പറഞ്ഞു പൂർണ്ണ സ്വരാജ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ആ വളരെ പ്രശസ്തമായ ചരിത്രപരമായ ദിവസത്തെ 1947 ഓഗസ്റ്റ് 15 അപ്രസക്തമായെങ്കിൽ ആ പൂർവികരായ നമ്മുടെ നേതാക്കന്മാരെ സ്മരിച്ചുകൊണ്ട് അവരിവിടെ ആചരിച്ചു പോകുന്ന വളരെയധികം പവിത്രതയോടെ കണ്ടുകൊണ്ടിരുന്ന ജനുവരി 26 തുടർന്നുള്ള ഇന്ത്യൻ ജനതയും ആചരിക്കണം അവർ ബഹുമാനിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ 1950 നേതാക്കന്മാർ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയി ആചരിക്കുന്നു നവംബർ 26 നിയമമായ അംഗീകരിച്ച നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസമായി ജനുവരി 26 തെരഞ്ഞെടുക്കുന്നു അങ്ങനെയാണ് നാം ഇന്നും 1950 മുതൽ ഇന്നേ വരെ ഇനിയുള്ള കാലങ്ങളിലൊക്കെ റിപ്പബ്ലിക് ഡേ ആയിക്കൊണ്ട് ജനുവരി 26 ആചരിച്ചു പോരുന്നത് ഈ അവസരത്തിൽ ഈ റിപ്പബ്ലിക് ദിനത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ സന്ദേശം മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഇന്ത്യയുടെ നിയമങ്ങളും ചട്ടങ്ങളും ഒരിക്കലും നമ്മൾ ലംഘിക്കാൻ പാടില്ല വിദ്യാർത്ഥികളായാലും മുതിർന്നവരായാലും ഇന്ത്യ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന
ഇന്ത്യയുടെ നിയമങ്ങളും ചട്ടങ്ങളും നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഇന്ത്യയുടെ യശസ്സ് ഉയർത്തുന്നതിനു വേണ്ടി ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഇന്ത്യയുടെ വിജയം നമ്മുടെ വിജയം കൂടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഉത്തമ പൗരനായിക്കൊണ്ട് പ്രവർത്തിക്കാൻ നിയമലംഘനങ്ങൾക്കെതിരെ ജനാധിപത്യപരമായ രീതിയിൽ നിന്നുകൊണ്ട് തന്നെ പ്രതിഷേധിക്കുന്ന ആളുകളായി മാറിക്കൊണ്ട് ഭാരതത്തോടുള്ള കടപ്പാട് നാം എന്നെന്നും നിലനിർത്തണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഒരു പ്രതിജ്ഞയാവട്ടെ ഈ ജനുവരി 26 ന് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടതെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.